ഉണ്ണി ഗണപതിയേ, എന്റെ ഉണ്ണി ഗണപതിയേ, കുംഭ നിറച്ചോറു തരാം ഉണ്ണി ഗണപതിയേ. ഉണ്ണി ഗണപതിയേ, എന്റെ ഉണ്ണി ഗണപതിയേ, കുംഭ നിറച്ചോറു തരാം ഉണ്ണി ഗണപതിയേ. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് തന്നെയാണ്, നമ്മുടെ സ്വന്തം ശ്രീ പത്മശ്രീ ജയറാമേട്ടനാണ് നമ്മോടൊപ്പം ഉള്ളത്. ജയറാമേട്ടൻ്റെ പട്ടാഭിരാമൻ എന്ന മൂവിയുടെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവെക്കാനാണ് ചേട്ടൻ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത്. ജയറാമേട്ട നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം നല്ലത് തന്നെ. എന്നാൽ ടോട്ടലി കേരളത്തിലെ വിശേഷങ്ങൾ ചോദിച്ചാൽ നമുക്ക് അത്ര സന്തോഷിക്കാവുന്നതല്ല. ഒരുപാട് വിഷമതകൾ മലയാളികൾ അനുഭവിച്ച് ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് അടുത്ത അതിലും വലിയൊരു ദുരിതത്തിലേക്ക് നീങ്ങിയിരിക്കുന്ന സമയമാണ്. എങ്കിലും എല്ലാം മറന്ന് മലയാളികൾ ആഘോഷിക്കുന്നൊരു ഓണം വന്നു ചേരുകയാണ്. എത്ര കഷ്ടതകളുണ്ടെങ്കിലും എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും അതൊക്കെ മറന്ന് എല്ലാ മലയാളിയും ഒന്ന് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് ഓണക്കാലം. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇനിയൊരു ദുരന്തം ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഓണത്തിന് എൻ്റേതായിട്ട് തിയേറ്ററിൽ വരുന്ന സിനിമയാണ് പട്ടാഭിരാമൻ. 23-ാം തീയതിയാണ് തിയേറ്ററിൽ എത്തുന്നത്. ആരാണ് ഈ പട്ടാഭിരാമൻ? പട്ടാഭിരാമൻ കേരളത്തിലെ പട്ടാഭിരാമനെ പ്രതിനിധീകരിക്കുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് ഗവൺമെൻറ് ലെവലിൽ. പട്ടാഭിരാമൻ ഒരു കുക്കാണ്. ഞാൻ അങ്ങനത്തെ ഒരു കഥാപാത്രം ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു പാചകക്കാരൻ്റെ കഥാപാത്രം ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രം തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ റൈറ്ററായിട്ടുള്ള ദിനേശ് പള്ളത്തും ഡയറക്ടർ കണ്ണൻ താമരക്കുളവും എൻ്റെ കഥയുടെ അടുത്ത് പറയുമ്പോൾ എന്നെ അട്രാക്ട് ചെയ്ത സംഗതികൾ ഇതായിരുന്നു. കുടുംബ സിനിമകൾ കുറേ ചെയ്തിട്ടുണ്ട്, പല ഗണത്തിൽപ്പെടുന്ന കുടുംബ സിനിമകൾ, പലതരത്തിലുള്ള ഭർത്താവ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിൽ നിന്നും ഒരു എന്താണ് പട്ടാഭിരാമൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ഇതും ഒരു കുടുംബ സിനിമ തന്നെയാണ്, 100% കുടുംബ സിനിമയാണ്. എന്നാൽ ആദ്യ അവസാനം നർമ്മത്തിൽ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. എവിടെയൊക്കെയോ ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് കാത്തു സൂക്ഷിക്കുന്ന സിനിമയാണ്. പിന്നെ ഈ കാലഘട്ടത്തിന് ഇങ്ങനത്തെ ഒരു സിനിമ ആവശ്യമാണെന്ന് തിയേറ്ററിലിരിക്കുന്ന ഓരോ പ്രേക്ഷകനും തോന്നും. കാരണം നമ്മളുടെ അടുത്തൊരു സമൂഹം, അടുത്തൊരു നമ്മളുടെ തലമുറ നല്ല ഭക്ഷണം കഴിച്ച് വളരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ, നമ്മളുടെ മക്കളെങ്കിലും. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഏതൊരു അച്ഛനും അമ്മയും തിയേറ്റർ വിട്ടിറങ്ങുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് അല്ലെങ്കിൽ ഒരു കയ്യടി ഇല്ലാതെ തിയേറ്റർ വിട്ട് പോകില്ല എന്നുള്ളതാണ് ഇതിൽ വർക്ക് ചെയ്ത ഞങ്ങളുടെ ഓരോ ടെക്നീഷ്യൻസിൻ്റെയും വിശ്വാസം. ഈ സിനിമയുടെ മെയിൻ കോൺസെപ്റ്റ് ഭക്ഷണം മാത്രമാണോ? അല്ല, ഭക്ഷണം ഇതിലൊരു കഥാപാത്രം മാത്രമാണ്. ഓരോ ഫ്രെയിമിലും ഭക്ഷണങ്ങൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്, അതൊരു കഥാപാത്രമായിട്ട് ഒരു വഴി കൂടെ പോകുന്നുണ്ട്. അതല്ലാതെ സസ്പെൻസും അതല്ലാതുള്ള തമാശകളും അതല്ലാതുള്ള പാട്ടുകളും ഒക്കെയുള്ള നല്ലൊരു എൻ്റർടൈനറാണ് പട്ടാഭിരാമൻ. കണ്ണൻ ചേട്ടനപ്പുറം ഇതിപ്പോൾ 4-ാമത്തെ മൂവിയാണ് ജയറാമേട്ടൻ ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കണ്ണൻ ചേട്ടൻ്റെ ഒപ്പം? ഒരേ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അത് തുടക്കം തൊട്ട് എന്നെ ആദ്യത്തെ സിനിമയ്ക്ക് പത്മനായൻ സാർ എന്നെ വിളിക്കുന്നത്, ഫോണിൽ കൂടെ വിളിക്കുന്നത്, അപരൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നു. ആ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാർ എൻ്റെ അടുത്ത് പറയുന്നത്, നിനക്ക് നീന്താൻ അറിയാമോ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വിമ്മിങ് അത്ര വശമില്ല, പെരിയാറിൻ്റെ തീരത്ത് ജീവിക്കുന്നത് എനിക്ക് നീന്താൻ അറിയില്ലല്ലോ എന്നോട് ചോദിച്ചു. അല്ല സാർ പഠിക്കാം, എന്താണ് ചോദിച്ചു. അല്ല, എൻ്റെ 2-ാമത്തെ ചിത്രത്തിൽ താൻ കടലിൽ നീന്തണം, അതുകൊണ്ട് അതും പഠിച്ചിരിക്കണം. അപ്പോൾ 2 സിനിമകൾ ചേർത്താണ് എന്നെ ആദ്യം തന്നെ ഒരു ഡയറക്ടർ വിളിക്കുന്നത്. അപ്പോൾ അതിനുശേഷവും ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ, ഭരതേട്ടൻ്റെ കൂടെയാണെങ്കിലും, ഐ വി ശി സാറിൻ്റെ കൂടെയാണെങ്കിലും, സിബി മലയിലിൻ്റെ കൂടെയാണെങ്കിലും, സത്യനന്ദിക്കാരൻ്റെ കൂടെയാണെങ്കിലും, കമലിൻ്റെ കൂടെയാണെങ്കിലും, എല്ലാവരുടെ കൂടെ റിപ്പീറ്റ് ചെയ്ത് സിനിമ ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ കണ്ണൻ താമരക്കുളത്തിൻ്റെ കൂടെ 4-ാമത്തെ സിനിമയാണ്. അത് ഒരു ഡയറക്ടറും ആക്ടറും തമ്മിലുണ്ടാകുന്ന ഒരു വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളും സ്നേഹവും ഒക്കെ മാനസിക അടുപ്പങ്ങളൊക്കെയാണ് അത് റിപ്പീറ്റ് ചെയ്യാൻ ഇതാകുന്നത്. ഫാമിലി കാരണമാണ് ഇങ്ങനെ ആവാനേ തുടങ്ങിയത്. കാരണം എൻ്റെ ഭാര്യയും മക്കളുമാണ് എല്ലാ കാര്യങ്ങളിലും
എൻ്റെ തുടങ്ങുന്ന ക്ലാസ് അവിടെ നിന്നാണ്. അപ്പോൾ ഒരു മേക്ക് ഓവർ ചെയ്താൽ നന്നായിരിക്കും എൻ്റെ മോളും മോനുമാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് പറയുന്നത്. പക്ഷെ ഇത്ര സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രതീക്ഷയില്ല. അതിനൊരു നല്ല കഷ്ടപ്പാട് തന്നെയായിരുന്നു. അത് സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ചെയ്തെടുത്തു എന്നുള്ളതാണ് എൻ്റെ ഇത്. ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്തായിരുന്നു കാരണം ഇതൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കഥ കൂടി ആയതുകൊണ്ട് മാക്സിമം ട്രിവാൻഡ്രത്താണ് ചെയ്തിട്ടുള്ളത്. കണ്ണൻ ചേട്ടനും ജയറാമേട്ടനും തമ്മിൽ എത്ര വർഷത്തെ സൗഹൃദമാണ്? കണ്ണൻ താമരക്കുളമായിട്ട് ഇപ്പോൾ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് തൊട്ടുള്ള സൗഹൃദമാണ് ഇപ്പോൾ. പക്ഷേ അത് പല സൗഹൃദങ്ങളും എല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് സിനിമയ്ക്കകത്ത് മാത്രമല്ല പുറത്തും. എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ. പിന്നെ സിനിമയ്ക്ക് പുറത്തും ഒരു വലിയ സുഹൃത്തുക്കളുടെ ശൃംഖലയുള്ള വ്യക്തിയാണ് ഞാൻ. ഞാനത് അത് ചെണ്ട കൂട്ടുന്ന മേഖലയിലായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണെങ്കിലും എല്ലാം അതങ്ങനെ കാത്തു സൂക്ഷിക്കാറുണ്ട്. അല്ലു അർജുൻ്റെ അച്ഛനായിട്ട് ഇപ്പോൾ അഭിനയിച്ചു, എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ആ സിനിമയിൽ അച്ഛന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ അച്ഛൻ എന്ന് പറയുമ്പോൾ ചാരുകസേലയിൽ നിന്നിട്ട് മോളെ കഞ്ഞി കാലമായോ എന്ന് ചോദിക്കുന്നൊരു അച്ഛനല്ല ഇത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചുള്ളൻ അച്ഛനാണ്. സോ അതുകൊണ്ടൊക്കെയാണ് ഇതിങ്ങനെ മേക്ക് ഓവർ ചെയ്തത്. തെലുങ്കിൽ അത് കഴിഞ്ഞിട്ടും കുറേ ഓഫേഴ്സ് ഉണ്ട് എനിക്ക് ചെയ്യാനായിട്ട്. ഫസ്റ്റ് പടം ചെയ്തത് ബാഗുമതി എന്നൊരു സിനിമയായിരുന്നു, അതിൽ വില്ലനായിട്ടാണ് അഭിനയിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ തെലുങ്കിലുള്ള അവാർഡുകളിൽ 3 അവാർഡും എനിക്ക് ബെസ്റ്റ് വില്ലനുള്ള അവാർഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് കുറേ വില്ലൻ കഥാപാത്രങ്ങൾ വന്നു, പക്ഷെ ഞാനത് ചെയ്തില്ല. അതൊന്നും അത്ര ഒരു ക്ലാസ് ഇല്ലാത്ത വില്ലനായി. അതെ, അത് തബുവാണ് എൻ്റെ പേരതിനകത്ത്. തബുവാണ്. പട്ടാഭിരാമനെ കുറിച്ച് എനിക്ക് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പ്രേക്ഷകരോട്, കുറച്ചല്ല. ഞാനത് പട്ടാഭിരാമൻ്റെ ഏത് ഭാഗത്തു നിന്നും പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും അധികം ഒരു ആർട്ടിസ്റ്റ് കോമ്പിനേഷനുള്ള സിനിമ ഞാൻ അടുത്ത കാലത്ത് വർക്ക് ചെയ്തിട്ടില്ല. പറഞ്ഞു തുടങ്ങിയാൽ ഒരറ്റം തൊട്ട് ഒരുപാട് പറയണം. അപ്പോൾ അതിൻ്റെ തമാശകളുള്ള വിങ്ങാണെങ്കിൽ ധർമ്മജൻ ബോൾഗാട്ടിയും അല്ലെങ്കിൽ ഹരീഷ് കണാരനും രമേഷ് പിഷാരടിയൊക്കെയുള്ള ഒരുപാട് തമാശ സീനുകളാണ്. അല്ലെങ്കിൽ അപ്പുറത്ത് ഇതിനകത്ത് പട്ടാഭിരാമനേക്കാൾ വേണമെങ്കിൽ ഒരുപിടി മുകളിൽ നിന്ന് പറയാം, ബൈജു ചെയ്തിട്ടുള്ള കഥാപാത്രം അത്ര മികച്ച ഒന്നാണ്. അദ്ദേഹം അത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നന്ദുവിൻ്റെ വളരെ മികച്ച കഥാപാത്രമാണ്. ജനാർദ്ദൻ ചേട്ടന് നല്ലതാണ്. ദേവൻ, സായികുമാർ, ഒരുപാട് പേര്. പ്രേംകുമാറും ഞാനും കുറേ കാലത്തിന് ശേഷമാണ് ഒരു കോമ്പിനേഷൻ സിനിമ ചെയ്യുന്നത്. ഒരുപാട് നല്ല നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതൊരുപാട് സന്തോഷം. പിന്നെ 5 നായികമാരാണ് എന്നോടൊപ്പം ഈ സിനിമയ്ക്കകത്തുള്ളത്. പണ്ട് സമ്മറിൻ ബദലെ എന്നൊരു സിനിമയ്ക്കകത്ത് 5 നായികമാർ, അത് ഇത് വളരെ യാദൃച്ഛ്യമായിട്ട് വന്നതാണ്. പക്ഷേ 5 പേർക്കും സ്ക്രീൻ സ്പേസ് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. ഷീലു അബ്രഹാം ഉണ്ട്, മിയ ഉണ്ട്, അനുമോളുണ്ട്, പാർവതി നമ്പ്യാരുണ്ട്, മാധുരിയുണ്ട്, അങ്ങനെ കുറേ 5 ഹീറോയിൻസ് ഉണ്ട്. പിന്നെ പാട്ടിനും വളരെ ഇമ്പോർട്ടൻസ് ഉള്ള സിനിമയാണ്. ഓൾറെഡി ഉണ്ണി ഗണപതി എന്നുള്ള പാട്ട് നല്ല ഹിറ്റാണ്. ജയചന്ദ്രനും കൈതപ്പുറം സാറും ചേർന്നിട്ട് കുറേ കാലത്തിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ. പിന്നെ MG ശ്രീമാർ എനിക്ക് വേണ്ടി പാടിയ പാട്ടുകളൊക്കെ വളരെ ഹിറ്റാണ്. ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ് ഉണ്ണി ഗണപതിയെ. കാരണം പണ്ട് അമ്പലപ്പുഴ ഉണ്ണി കണ്ണനൻ്റെ പാട്ട് പാടിയതും അതും MG ശ്രീമാറാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്ക് അവകാശപ്പെടാൻ ഒരുപാട് കാര്യങ്ങളുള്ള സിനിമയാണ്. പിന്നെ എന്തുകൊണ്ട് പട്ടാഭിരാമൻ കാണണം, തിയേറ്ററിലേക്ക് പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ചോദിച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓണത്തിന് തയ്യാറെടുക്കുന്ന ഒരു വിഭാഗമാണ് നമ്മളുടെ കുടുംബ പ്രേക്ഷകർ. അപ്പോൾ ഈ ഓണത്തിന് എന്ത് ഭക്ഷണം ഉണ്ടാക്കണം, എത്തരത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കണം, ഏത് വേണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുന്നൊരു സിനിമ കൂടിയാണ് പട്ടാഭിരാമൻ. അതെ, സീരിയസ് ആയിട്ടുള്ള ഒരുപാട് എലിമെൻറ്റുകളുണ്ട്. ഒരു നമ്മളുടെ കണ്ണ് നനയിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് സിനിമയിൽ. പക്ഷെ അതൊക്കെ ഒരു സിനിമയ്ക്ക് അകത്ത് ഉള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് ഓപ്പണായിട്ട് പറയാത്ത. ഒരു വലിയ സസ്പെൻസ് ഉണ്ട് സിനിമയ്ക്കകത്ത്. അടുത്തത് പട്ടാഭിരാമൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അല്ലു അർജുൻ്റെ സിനിമയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ തമിഴിലും തെലുങ്കിലുമായിട്ട് വലിയ 2 പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളി കൺഫേംഡ് ആവാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. കണ്ണൻ ചേട്ടൻ്റെ നല്ല നല്ല കോമ്പിനേഷൻസ് പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാമോ?
തീർച്ചയായിട്ടും നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു. അതാണ് ഇത്തരത്തിലുള്ള സിനിമകളുടെ എപ്പോഴും സിനിമകളുടെ വിജയങ്ങളാണ് പിന്നെയും പിന്നെയും സിനിമ ഉണ്ടാക്കുള്ളൂ, അല്ലാതെ. അപ്പോൾ ഇത് അത്തരം ഒരു വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ വരട്ടെ എന്ന് ഞങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. കാരണം അത്തരമൊരു നല്ല വിഷയമാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ മനസ്സിലേക്ക് 100% അതൊരു ഒരു അത്ര പവർഫുള്ളായിട്ട് കയറി വരും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെ തന്നെയാവട്ടെ. പട്ടാഭിരാമൻ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ചെറുപ്പത്തിൽ എല്ലാവരും കാണണം. തീർച്ചയായിട്ടും 23-ാം തീയതിയാണ്, 23-ാം തീയതി, അതെ, അതാണ് തിയേറ്ററുകളിൽ എത്തുന്നത് പട്ടാഭിരാമൻ. ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ വരുന്നൊരു കാലഘട്ടമാണിപ്പോൾ. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഓണത്തിന് ഒരു സിനിമ, പ്രേംനസീറിൻ്റെ സിനിമ വരുന്നത് കാത്ത്, ഉദയായുടെ സിനിമ വരുന്നത് കാത്ത്, ആ സിനിമയുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന സമയം തൊട്ട് വരാൻ പോകുന്നു എന്ന് 1 മാസം മുമ്പ് വരുന്നു എന്നുള്ള പോസ്റ്റർ ഒട്ടിക്കുന്നത് തൊട്ട് ആ തിയേറ്ററിൻ്റെ വാതിൽക്കൽ പോയി കാത്തിരിക്കും ആ സിനിമ എന്ന് റിലീസാവും നോക്കി. പിന്നെ ഒരു ഓണം വരുമ്പോഴാണ് ഒരുപാട് സന്തോഷങ്ങൾ നമുക്ക് തരുന്ന കാര്യങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. ഓണത്തിന് വരുന്നൊരു സിനിമ കൂടാതെ ഓണത്തിന് വരുന്നൊരു സർക്കസ്, ഓണത്തിന് വരുന്നൊരു ജയൻ്റ് വീൽ, ഓണത്തിനെത്തുന്നൊരു മരണക്കണറിൽ ബൈക്ക് ഓടിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു ചെറിയ മാജിക്കുകാരൻ, ഇങ്ങനെയെല്ലാം വരുന്ന ചെറിയ ചെറിയ ഉത്സവപ്പറമ്പുകളിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അന്ന് ഓണം. പിന്നെ ചെറിയ ചെറിയ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു നാട്ടുമ്പുറത്ത്, ചെറിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, ഒരു ഫുട്ബോളും ഒരു ബാഡ്മിൻ്റൻ നെറ്റും ഒക്കെ ആകെ ഉണ്ടാവുള്ളൂ ക്ലബ്ബിനകത്ത്. പക്ഷേ അവർ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഒരു വടം വലി, ചെറിയ ചെറിയ, ഇന്നും കേരളത്തിൻ്റെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ മാത്രം നിലനിന്ന് പോരുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതൊക്കെ പുതിയ തലമുറയ്ക്ക് അന്യം നിന്ന് പോയിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്കൊക്കെ ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ളത് ഇത്തരം കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണ്. അപ്പോൾ ഓണം വരുമ്പോൾ തീർച്ചയായിട്ടും ഓർമ്മിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. ഇപ്പോൾ ഇഷ്ടംപോലെ സിനിമകളാണ്, ഒരുപാട് വിഷ്വൽ മീഡിയ ആണ്, ലോകം മുഴുവൻ ആളുകളുടെ കൈകളിൽ ഒതുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഒരു വെള്ളിയാഴ്ച റിലീസാവുന്നത് 10 സിനിമകളൊക്കെയാണ് ഇപ്പോൾ. ഒരു ഫാമിലി ഒരു സിനിമ കണ്ട് തീർന്ന് വരുമ്പോഴത്തേക്കും ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോയി കഴിഞ്ഞു, അടുത്ത 10 എണ്ണം വന്നു കഴിഞ്ഞു അടുത്ത ആഴ്ച. അങ്ങനെ സിനിമകൾ ഇറങ്ങുന്നൊരു കാലഘട്ടമാണ്. സോ നല്ലതേത് ചീത്തയെന്ന് തിരിച്ചറിഞ്ഞ് മലയാളി പ്രേക്ഷകർ കൃത്യമായിട്ട് അവർക്ക് സിനിമയെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പട്ടാഭിരാമൻ തിയേറ്ററിൽ പോയി കണ്ട് നിങ്ങളുടെ നല്ല ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ ഓണത്തിന് എനിക്ക് നൽകാവുന്ന ഒരു നല്ല ഓണസദ്യ തന്നെയായിരിക്കും പട്ടാഭിരാമൻ. അപ്പോൾ എല്ലാവർക്കും എല്ലാ വിജയാശംസകളും. ഈ ദുഃഖത്തിനിടയിലും ഒരു ചെറിയ ചിരി നിങ്ങൾക്ക് ഓണം സമ്മാനിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു, ഓണാശംസകളും നേരുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.